നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാമ്പത്തിക ഇടപാടുകളടക്കം നിയന്ത്രിക്കുന്ന അദൃശ്യകരം പ്രവർത്തിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി മോൻസൺ മാവുങ്കൽ കേസിൽ പ്രതിയായ ഐ ജി ഗുഗ്ലോത് ലക്ഷ്മണൻ രംഗത്തെത്തുമ്പോൾ ചർച്ചയായി ദേശാഭിമാനിയിലെ മുൻ എഡിറ്റോറിയൽ അംഗമായിരുന്ന ജി ശക്തിധരന്റെ പോസ്റ്റും അല്ലെങ്കിലും ജി ശക്തിധരന്റെ പോസ്റ്റിന് ഇന്ന് ഏറെ പ്രാധാന്യമുണ്ട് കാരണം പലപ്പോഴും പിണറായി സർക്കാരിനെതിരെയും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നടത്തിക്കൊണ്ടുവന്നിരുന്ന പല അഴിമതികൾക്കെതിരെയും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾക്കെതിരെയൊക്കെ തന്നെയാണ് ഇന്ന് ജി ശക്തിധരന്റെ പോസ്റ്റിലെ ഓരോ വരികളും ഇപ്പോൾ മോൻസിൻ മാങ്കൽ നടത്തിയ വ്യാജ പുരാവസ്തു തട്ടിപ്പ് കേസിൽ തന്നെ മൂന്നാം പ്രതിയാക്കിയത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഗുരുതര ആരോപണം ഉന്നയിച്ചത് അതിനിടെയാണ് മറ്റൊരു പോസ്റ്റും കൂടെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പോസ്റ്റിലെ വരികൾ ഇപ്രകാരമാണ് നിയമസഭ തകർത്തവർക്ക് കട്ട സംരക്ഷണം ഗ്രോവാസുവിനെ ജയിലാവണം കേരളത്തിന്റെ ദിമിത്രോവ് കാരാഗ്രഹത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നാസി നേതാവ് അഡോൾ ഫീറ്റൽ ഫാസിസ്റ്റിനെതിരെ പോരാട്ടം നയിച്ച ധീരനായ ജോർജി മിക്കായിലോവിച്ച് ദിമിത്രോവിനെ കാരാഗ്രഹത്തിൽ അടച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിന്റെ ദിമിത്രോ ഗ്രോവാസു മനുഷ്യാവകാശ സംരക്ഷണത്തിനായി കാരാഗ്രഹത്തിൽ രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ മാവോയിസ്റ്റുകളെ പോലീസ് വെടിവെച്ചു കൊന്നതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിക്കടുത്ത് പ്രതിഷേധിച്ച കുറ്റത്തിനാണ് ഗ്രോവാസുവിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത് അതേ ആശുപത്രിയിൽ ഐ സിയുവിൽ അനസ്തേഷി നൽകിയതിനെ തുടർന്ന് അബോധാവസ്ഥയിലായിരുന്ന ഒരു വീട്ടമ്മയെ ബലാത്സംഗത്തിന് മുതിർന്ന കാപാലികനെയും അയാളുടെ കൂട്ടാളികളെയും തൊടാത്ത പോലീസാണ് രണ്ടായിരത്തി പതിനാറിലെ കേസ് പൊടി ഈ തൊണ്ണൂറ്റി മൂന്നുകാരനെ കാരാഗ്രഹത്തിലാക്കിയത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന നിയമസഭാ അതിഭീകരാക്രമണത്തിൽ അടിച്ച് തവിടുപൊടിയാക്കിയ സി പി എം അംഗങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് റദ്ദാക്കാൻ കോടതിയിൽ നിരന്തരം പൊരുതുന്ന സർക്കാർ ഇവിടെ പൊതുനിരത്തിൽ പ്രതിഷേധം പ്രകടിപ്പിച്ച തൊണ്ണൂറ്റി ൂറ്റിമൂന്നുകാരനെ ജയിലിൽ അടച്ചത് നിലമ്പൂരിൽ മാവോയിസ്റ്റുകൾ വെടിയേറ്റു മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുൻപിൽ സമരം നടത്തിയ കേസിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോ വാസുവിനെ ഇന്നലെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനായിരം രൂപയുടെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കാമെന്ന് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയെങ്കിലും പിഴ അടയ്ക്കാനും കുറ്റം സമ്മതിക്കാനും ഗ്രോ വാസു തയ്യാറാകാത്തതിനാൽ കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു വാസുവിനെ പിന്നീട് ജില്ലാ ജയിലിലേക്ക് മാറ്റി മാവോയിസ്റ്റ് നേതാക്കളായ കുപ്പുദേവരാജയും അജിതയും നിലമ്പൂരിൽ വെടിയേറ്റു മരിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുവന്നിരുന്നത് അന്ന് വെടിവെച്ച പോലീസുകാർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വാസുവിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രകടനം നടത്തിയിരുന്നു ഈ സംഭവത്തിൽ ഗ്രോവാസു അടക്കം പതിനാറ് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മറ്റു പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുകയും കോടതിയിൽ കേസ് നടത്തുകയും ചെയ്തു അവരെ എല്ലാം കോടതി വെറുതെ വിട്ടിരുന്നു എന്നാൽ ഗ്രോവാസു മുൻകൂർ ജാമ്യത്തിൽ ഇറങ്ങാനോ കേസ് നടത്താനോ തയ്യാറായിരുന്നില്ല പ്രതിഷേധിച്ച് താനല്ല കുറ്റക്കാരനെന്നും വെടിവെച്ച പോലീസുകാരനാണ് കുറ്റക്കാരനെന്നുള്ള നിലപാടാണ് വാസു സ്വീകരിച്ചത് ഈ കേസ് വാറണ്ട് വാറൻ്റായതിനെ തുടർന്നാണ് അറസ്റ്റ് നടന്നത് നിലമ്പൂർ കരുളായി വനത്തിൽ മാവോയിസ്റ്റുകളെ പോലീസ് സംഘടിതമായി വെടിവെച്ച് കൊല്ലുകയായിരുന്നെന്നായിരുന്നു നിർണായകമായിരുന്ന വെളിപ്പെടുത്തൽ ക്യാമ്പിലുള്ളവരോട് കീഴടങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നില്ല ക്യാമ്പ് വളഞ്ഞ പോലീസ് തുരുതുര വെടിയുതിർക്കുകയായിരുന്നു ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടതെന്ന പോലീസ് വാദത്തിന്റെ വിരുദ്ധമാണ് മാവോയിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ പരിശോധന നടത്തിയ തണ്ടർ പോട്ടിന് നേരെ ആദ്യം വെടിയുതിർത്തത് മാവോയിസ്റ്റുകളായിരുന്നെന്നാണ് പോലീസ് എസ് അന്ന് മാധ്യമങ്ങളെ അറിയിച്ചത് പ്രമേഹവും രക്തസമ്മർദ്ദവും കാരണം കുപ്പുദേവരാജ് കിടപ്പിലായിരുന്നു ശസ്ത്രക്രിയക്ക് ശേഷം വിശ്രമത്തിലായിരുന്നു അജിത എന്ന് അന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇവിടെ സമകാലീന കേരളത്തിൽ ഭരണത്തിനെതിരെയും പോലീസിന് അനാസ്ഥയ്ക്കെതിരെയും വിരലുകൾ നിവർന്ന സമയത്ത് ാണ് തൊണ്ണൂറ്റി മൂന്നുകാരനെ ജയിലിൽ അടയ്ക്കാൻ മൈക്ക് കംപ്ലൈന്റ് റിപ്പീറ്റ് മുഖ്യമന്ത്രിയുടെ മൈക്ക് കംപ്ലൈന്റ് ആയാൽ പരിശോധിക്കാൻ ഐ ജി അടങ്ങുന്ന സംഘവും ഇവിടെ പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു തിടക്കവും ഇല്ലാത്ത അവസ്ഥയിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുന്നതിനിടയിലാണ് ജി ശക്തി തന്റെ പോസ്റ്റ് വീണ്ടും വലിയ ചോദ്യചിഹ്നമായി സമൂഹത്തിൽ തുടരുന്നത്